ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രസോയി ബൈ ലിസ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഒരു ഇടിയിറച്ചി അല്ലെങ്കിൽ ഉണങ്ങിയ ഇറച്ചി എങ്ങനെ ഉലർത്തിയെടുക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഉണക്കിറച്ചിയാണ്, നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിയാണ്, കുടിച്ചാലൊന്നും അങ്ങനെ ഒടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കിത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് അല്പം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ ഒന്ന് കുതിർത്തുക. പക്ഷേ ഒത്തിരി സമയമല്ല, ഒരു കുറച്ച് സമയം, ആ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുതിർത്ത് അതിനുശേഷം നമ്മൾ ഒരു അരകല്ലുള്ള ഒരു അരകല്ലിൽ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾക്കിത് പതുക്കി ഒന്ന് കുതിർത്താൻ ഞാൻ വയ്ക്കാം. കുതിർത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ ഇറച്ചി ഒരു മൂന്ന് നാല് മിനിറ്റ് കുതിർത്താൻ വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അതെടുത്ത് അതിൻ്റെ വെള്ളം വറന്നു കഴിഞ്ഞപ്പോൾ പതുക്കി ഒടിച്ച് ഞാനത് മിക്സിയിൽ ചെറിയ ഒടിച്ചെടുക്കുന്ന കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ഇത് നല്ല പൊട്ടി പൊട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്, അത്രയും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉലർത്തിയെടുക്കാം എന്ന്, ഉലർത്തുന്നതിനാവശ്യമായ കുറച്ച് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒത്തിരി വേണ്ട, ഇതിപ്പം ഒരു ഏകദേശം ഒരു ഒന്നര കപ്പോളം ഇറച്ചിയുണ്ട്. അപ്പം ഞാൻ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി, ഒരു വളരെ ചെറിയ പീസ് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവോള വേണം. ഇത് രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇടേണ്ടവർക്കാണ് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ രണ്ട് സവോള അല്പം കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരുവിധം നന്നായി ആവട്ടെ. ഇപ്പോൾ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഒരുവിധം നന്നായി മൂത്ത് വരട്ടെ. ഈ സവോളയിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം. നമ്മളിപ്പോൾ പൊടികളൊക്കെ ഇട്ടു, അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഇത്രയുമാണ് ഇട്ട് നമ്മൾ ഇളക്കുന്നത്. ഇനി ഒരല്പം ഉപ്പ്, ഈ സവോളയ്ക്കൊക്കെയുള്ള അല്പം ഉപ്പ് നമ്മൾക്ക് ഇട്ട് കൊടുക്കുക. ഇറച്ചിയിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇറച്ചിയും കൂടെ, പൊടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ഇട്ട് ഇളക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്കിത് പതുക്കെ ഇളക്കി നന്നായി ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് ഇളക്കി. ഞാൻ ഉപ്പ് നോക്കി, ഇപ്പം അല്പം ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 1 ആഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാതെ പുറത്തിരിക്കും, നമുക്ക് എളുപ്പമുണ്ടാവും. ഒരു ചാറ് കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടി നമ്മൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചി അല്ലെങ്കിൽ ഉണക്കിറച്ചി ഉലർത്തിയത് ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലിട്ടേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇറച്ചി ഇവിടെ തയ്യാറായി. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ എന്നേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും.